തമിഴ്നാട്ടിൽ വീണ്ടും വിദ്യാർത്ഥിനി ജീവനൊടുക്കി. തിരുവള്ളൂരിന് സമീപം കീഴ്ശേരിയിലെ സ്കൂൾ ഹോസ്റ്റലിലാണ് പ്ലസ് ടു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. പ്രദേശത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു. കീഴ്ശേരിയിലെ സ്കൂളിൽ നിന്നും സുജിത് ചന്ദ്രനാണ് ചേരുന്നത്. സുജിത്ത്, കൂടുതൽ വിവരങ്ങൾ. ആ അമ്പിളി, മൃതദേഹം രാവിലെ 11 മണിയോടെയാണ് കുട്ടി ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവള്ളൂർ ജില്ലാ കളക്ടർ ഇവിടെ എത്തി. ഈ കാണുന്ന ഹോസ്റ്റലിലാണ് ആത്മഹത്യ നടന്നിട്ടുള്ളത്. അദ്ദേഹം അതിനുള്ളിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവിയും ഒപ്പമുണ്ട്. തിരുവള്ളൂർ ജില്ലാ കളക്ടർ ആൽബി ജോൺ മലയാളിയാണ്. അദ്ദേഹം ഇപ്പോൾ ഉള്ളിലുണ്ട്. പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമ്മളൊരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ പെൺകുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും മറ്റും ഈ ഗേറ്റിന് പുറത്തെത്തി അവിടെ കരയുകയും പ്രതിഷേധിക്കുകയും ഒക്കെയാണ്. തിരുത്തണി എന്ന സ്ഥലത്താണ് ഈ കുട്ടിയുടെ പ്രദേശം. അവിടെ വലിയ തോതിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് തടയുകയാണ് അവരുടെ ലക്ഷ്യം. എന്തായാലും കള്ളക്കുറിച്ചിയിൽ നടന്നതിന് സമാനമായൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ പോലീസും ജില്ലാ ഭരണകൂടവും സ്വീകരിക്കുന്നുണ്ട്. കുട്ടി രാവിലെ 11 മണിക്ക് ആത്മഹത്യ ചെയ്തു. കുട്ടി രാവിലെ യൂണിഫോം ഇട്ട് സ്കൂളിലേക്ക് വന്നതായിരുന്നു. അതിനുശേഷം സ്കൂളിൽ നിന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. ഏറെ സമയത്തിന് ശേഷവും കാണാതിരുന്നപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഹോസ്റ്റൽ കെട്ടിടത്തിനുള്ളിൽ കുട്ടി ആത്മഹത്യ ചെയ്തതായി അറിഞ്ഞത്. എന്താണ് ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം എന്നോ മരണത്തിന്റെ സാഹചര്യം എന്താണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. അതേസമയം ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറല്ല എന്നുകൂടി അവർ അറിയിക്കുന്നു. പക്ഷേ ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് 1500 പോലീസുകാരെ ഇപ്പോൾ തന്നെ ഈ പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇനിയും തുടങ്ങിയിട്ടില്ല. കാരണം എന്താണെന്നുള്ള കാര്യം വ്യക്തമല്ല. സൂയിസൈഡ് നോട്ട് അടക്കം ഒന്നും ഇതേവരെ കണ്ടെടുക്കാനായിട്ടില്ല. സുജിത് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.